സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ കോഫി പോസ് റദ്ദാക്കിയ സംഭവത്തിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ ശുപാർശ കേന്ദ്ര നിയമ മന്ത്രാലയത്തിന് കൈമാറി പൂജാവധിക്കു ശേഷം കേന്ദ്രം കോടതിയെ സമീപിക്കും ശ്രീകാന്തിന്റെ വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ഇന്ന് സ്വപ്നയുടെ കോഫി പോസിയെ തടങ്കൽ കാലാവധി തീരുകയാണ് വരുന്ന കേസിൽ ജാമ്യാപേക്ഷ കൈക്കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു നീക്കം ഉണ്ടാകുന്നത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാനപ്പെട്ട പ്രതി സ്വപ്ന സുരേഷ് ജയിൽ മോചിതയാകുന്നത് ഒഴിവാക്കാനാണ് നിലവിലിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗം നടന്നിരുന്നു എ എസ് ജി പി വിജയകുമാർ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ ദയാ സിന്ധു ശ്രീഹരി മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് എസ് മനു കൊഫെപോസ ഡയറക്ടർ കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണർ എന്നിവരടങ്ങുന്ന സമിതിയാണ് ഈ കേസിനെതിരെ ഈ കൊഫെപോസ റദ്ദാക്കിയ ഹൈക്കോടതി നടപടിക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകാൻ തീരുമാനിച്ചത് ഈ അപ്പീൽ ശുപാർശ നിലവിൽ കേന്ദ്ര നിയമ മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട് നിലവിൽ അടുത്തയാഴ്ച പൂജ വയ്പ്പ്പ്പ്പ് അവധിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സിറ്റിംഗ് ഇല്ല അതിനുശേഷം മാത്രമേ എന്തായാലും ഈ കേസുകൾ സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് എത്തുകയുള്ളൂ വരുന്ന ഒക്ടോബർ ഇരുപത്തിയാറിന് എൻ ഐ എ കേസിൽ സ്വപ്നയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട് അവർക്ക് അന്ന് ജാമ്യം കിട്ടിയാൽ ജയിൽ മോചിതയാകാനുള്ള സാഹചര്യവും ഇത് പരമാവധി ഒഴിവാക്കുക ലക്ഷ്യമിട്ടാണ് തിടുക്കപ്പെട്ടുള്ള നീക്കം പൂജവയ്പ്പ് അവധി കഴിയുന്ന മുറയ്ക്ക് എന്തായാലും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് സ്വപ്ന സുരേഷിന്റെ കൊഫൈപൂസ് റദ്ദാക്കിയ സംഭവത്തിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ ശുപാർശ കേന്ദ്ര നിയമ മന്ത്രാലയത്തിന് കൈമാറി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും